നമസ്കാരം. തന്നല ലൈവ് ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം. പൂക്കിപ്പറമ്പിൽ ഗതാഗത തടസ്സം രൂക്ഷമാകുന്നു. പൂക്കിപ്പറമ്പിൽ നാഷണൽ ഹൈവേ റോഡ് ഉപരിതലം ഉയർത്തുന്നതിന്റെ ഭാഗമായി വർക്ക് നടക്കുന്നതിനാൽ വാഹന ഗതാഗതം തടസ്സം രൂക്ഷമായിരിക്കുകയാണ്. കോഴിച്ചനയിലേക്ക് പോകുന്ന ഭാഗത്തും വെന്നിയൂരിലേക്ക് പോകുന്ന ഭാഗത്തുമാണ് പണി നടക്കുന്നത്. ഇതുമൂലം യാത്രക്കാർക്ക് രൂക്ഷമായ പൊടിശല്യവും അനുഭവപ്പെടുന്നുണ്ട്. തെന്നല പഞ്ചായത്തിലെ 9 വാർഡിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. തെന്നല പഞ്ചായത്ത് 9 വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകൾ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ കീറിക്കളിഞ്ഞ് നശിപ്പിക്കുന്നതായി പരാതി. എതിരാളികൾ പരാജയഭീതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രകോപനമാണ് ഇതെന്ന് നാട്ടുകാർ ഈ സംഭവവുമായി പ്രതികരിച്ചു. ജനവിധി 2020. തെന്നല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് തല വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന തെന്നല ലൈവ് ന്യൂസിന്റെ ജനവിധി 2020 ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തെന്നല പഞ്ചായത്ത് 16 വാർഡിലാണ്. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. തെന്നല പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന തെന്നല ലൈവ് ന്യൂസിന്റെ ജനവിധി 2020 ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് തെന്നല പഞ്ചായത്ത് 16 വാർഡിലാണ്. ഇവിടെ UDFന്റെ സാരഥിയായി മത്സരിക്കുന്ന ശ്രീ അക്ബർ വരിക്കോട്ടിലും അതുപോലെ അവരോട് കൂടെയുള്ള പ്രവർത്തകരും വോട്ട് അഭ്യർത്ഥിച്ചു കൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. നമസ്കാരം അക്ബർ വരിക്കോട്ടിൽ. അപ്പോൾ പ്രചരണത്തിൻ്റെ ചൂടിലാണ്, ഇപ്പോൾ December 14 നമ്മുടെ തിരഞ്ഞെടുപ്പാണല്ലോ, അപ്പോൾ എവിടെ എത്തി തിരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പരിപാടിയുടെ 3 ഘട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എല്ലാ വീടുകളിലും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി അന്ന് വിട്ടുപോയ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങൾ പുതിയ പ്രവർത്തനം. രാവിലെ 8 മണിക്ക് തുടക്കം കുറിക്കും. അത് ഏകദേശം 11-12 മണിയോടെ അവസാനിപ്പിച്ച് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം വീണ്ടും ആരംഭിക്കും. ഇതാണ് പ്രചരണ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണമൊക്കെ? നല്ല പ്രതികരണമാണ് തീർച്ചയായിട്ടും. എന്നെ അറിയുന്ന ആളുകളാണ്. ഞാൻ തെന്നല പഞ്ചായത്തിൻ്റെ 11 വാർഡിൽ നിന്നാണെങ്കിലും ഇവിടെ എൻ്റെ കച്ചവട ബന്ധം അതുപോലെ തന്നെ നിലവിലുള്ള പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ എല്ലാവരും എന്നെ അറിയുന്ന ആളുകളാണ്. 95% ആളുകളും ഞാൻ നേരിട്ട് അറിയുന്ന ആളുകളാണ്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാവരും എന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. എന്താണ് പേര്? ബഷീർ അഹമ്മദ് മാഷ. ഇങ്ങനെ ഉണ്ട് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? തെന്നല പഞ്ചായത്തിൽ കഴിഞ്ഞ വോട്ട് ചേർക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത ഒരു വാർഡാണ് 16 വാർഡ്. ഇവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് അക്ബർ വരിക്കോട്ടാണ് മത്സരിക്കുന്നത്. കൈപ്പത്തി ചിഹ്നത്തിൽ UDF ക്യാമ്പ് തികച്ചും നല്ല പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും. കാരണം കഴിഞ്ഞ വർഷം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വാർഡിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വെച്ചാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ ഇലക്ഷന് ത്രികോണ മത്സരമായതുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥി കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം ഞങ്ങൾ 2 സ്ഥാനാർത്ഥികളുടെ മത്സരങ്ങത്തുള്ളൂ. 150 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നേടുക തന്നെ ചെയ്യും. ഈ പ്രാവശ്യം അക്ബർ വരിക്കോട്ടിൽ വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 100% നല്ല 100% വിജയപ്രതീക്ഷയുണ്ടല്ലേ? ജനങ്ങളുടെ ഭാഗത്ത് സമീപിക്കുന്ന അവസ്ഥയിൽ അവരുടെ മുഖഭാവങ്ങളുടെ അനുഭവങ്ങളെ പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജയം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നല്ലൊരു ഭൂരിപക്ഷം ജയിക്കും, ജയിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ UDF ഒറ്റക്കെട്ടായിട്ടുള്ള മുന്നണി സംവിധാനത്തിലൂടെയാണ് നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എങ്ങനെ നോക്കിക്കാണുന്നതിന്? നല്ലൊരു അഭിപ്രായമാണ്. UDF തന്നെ ജയിക്കും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ വിശ്വാസം. എന്താണ് പറയാനുള്ളത് മുന്നണി സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ? മുന്നണി സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ നല്ല രീതിയിലുള്ള പ്രവർത്തനരംഗം കാഴ്ചവെക്കണമെങ്കിൽ UDF സംവിധാനത്തിന് ഇവിടെ നിലവിൽ വരണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് വോട്ടർമാരായിട്ട് ഉള്ള അഭിപ്രായമുള്ളത്. അപ്പോൾ 100% വിജയപ്രതീക്ഷ തന്നെ അക്ബർ വരിക്കോട്ടിൽ നേടും എന്നുള്ള ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് അതിനുള്ള അഭിപ്രായം? ഉറപ്പായിട്ടും ജയിക്കും. നമ്മളൊരു സ്നേഹിതനാണ്, പഴയൊരു സ്നേഹിതനാണ്. സ്ഥാനാർത്ഥി അക്ബറിനെ ജയിക്കും ഉറപ്പായിട്ടും. കായിക വാർത്തകൾ. റിയൽ FC തെന്നല ജേതാക്കൾ. ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജും സംയുക്തമായി സംഘടിപ്പിച്ച ഓൺലൈൻ ചാമ്പ്യൻഷിപ്പ് പോളിംഗ് പ്രോഗ്രാമിന്റെ ഫൈനൽ ജേതാക്കളായി റിയൽ FC തെന്നലയെ തിരഞ്ഞെടുത്തു. ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്ക് പേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ചാമ്പ്യൻഷിപ്പ് പോളിംഗ് പ്രോഗ്രാമിന്റെ ഫൈനൽ റൗണ്ടിൽ റിയൽ FC തെന്നല ജേതാക്കളായി. റോയൽ ട്രാവൽസ് കോഴിക്കോടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനൽ റൗണ്ടിൽ റിയൽ FC തെന്നല ജേതാക്കളായത്. മധുര പലഹാര വിതരണം നടത്തിക്കൊണ്ട് റിയൽ FC തെന്നല വിജയം ആഘോഷിച്ചു. റിയൽ FC തെന്നലയ്ക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാവർക്കും ടീം ഭാരവാഹികളോട് നന്ദി അറിയിച്ചു. ഈ വാർത്ത ബുള്ളറ്റിനോട് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.